പെരിങ്ങോത്ത് ഭിന്നശേഷി കുട്ടികളുടെ കലാകായിക മേള സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദുരാജൻകുട്ടി അധ്യക്ഷയായി. സ്ഥിരം സമിതി ചെയർമാൻമാരായ ഫാത്തിമ ബി വി, പി രവീന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗം കെ വിജയൻ, സെക്രട്ടറി പി ടൈറ്റസ്, ഐ സി ഡി എസ് സൂപ്പർവൈസർ കെ കെ ലീന എന്നിവർ സംസാരിച്ചു. അടുത്തത് കെമ്പോത്ത്. അടുത്തത് വിഷുപക്ഷി. ഭിന്നശേഷി കുട്ടികൾ നമ്മുടെ പഞ്ചായത്ത് രാജ് അതേപോലെ തന്നെ ജനകീയ ആസൂത്രണം വിഭാവനം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് സാമൂഹ്യ നീതിയും പ്രാദേശിക സാമ്പത്തിക വികസനവുമാണ്. ഈ പഞ്ചായത്ത് രാജ് ആക്ട് ജനകീയ ആസൂത്രണത്തിൻ്റെ സത്ത അതാണ്. ഈ സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം, എല്ലാവർക്കും തുല്യ പരിഗണന, സമഗ്രമായ വികസനം, ആ തുല്യ പരിഗണന എന്നുള്ളത് നമ്മൾ പ്രധാനമായി എടുക്കുമ്പോഴാണ് തുല്യ പരിഗണനയിൽ ഇടപെടാൻ സാധിക്കാത്ത ഒരു വിഭാഗം, അതാണ് അവർക്ക് മറ്റുള്ളവരെ പോലെ ശാരീരികമായി, മാനസികമായി, കായികമായി ഇടപെടാൻ ബുദ്ധിമുട്ടുണ്ട്. മറ്റുള്ളവരെ പോലെ, സാധാരണക്കാരെ പോലെ. അപ്പോൾ അതിന് അവരെ ശേഷിയുള്ളവരാക്കുക, ഈ സാമൂഹ്യ നീതി എന്ന അപ്തവാക്യം അത് ഫലപ്രദമാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം പരിപാടികൾ പല പഞ്ചായത്തുകൾ ആവിഷ്കരിക്കുന്നത്. ഇവിടെ വെച്ചിട്ടുള്ള പ്രൊജക്റ്റ് കലാകായിക പരിപാടികളാണ്. എനിക്ക് ആദ്യമായി അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ ഇവിടുത്തെ ഒരു പ്രാതിനിധ്യം സംബന്ധിച്ചിട്ടാണ്. തീർച്ചയായും അംഗനവാടി വർക്കർമാർ, ഹെൽപ്പർമാർ കുറച്ചും കൂടി ഇവിടെ ഈ വിഭാഗത്തിൽപ്പെട്ടവരെ പങ്കെടുപ്പിക്കാൻ ഒരു ജാഗ്രത കാണിക്കണമായിരുന്നു എന്ന കാരണം നമുക്ക് ഈ ഒരു വർഷത്തിലൊരു ദിവസമാണ് ഈ പരിപാടി, നാളെയില്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടില്ല. ഇനി മറ്റൊരു ദിവസം 23-24 വർഷത്തിൽ ഇനി ഒരു പരിപാടി സംഘടിപ്പിക്കാനും കഴിയില്ല. അപ്പോൾ ഒരു വർഷത്തിൽ ഒരു ദിവസത്തെ പരിപാടിയാണ്. ആ ഒരു ഗൗരവത്തിൽ ഇതിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളത്, നമ്മൾ സ്ഥിരമായി പുറത്തേക്ക് ഇറങ്ങി സർവതന്ത്ര സ്വതന്ത്രമായി നടക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് വലിയ ഒരു ധാരണ ഉണ്ടാവില്ല. ഇതിൽ പുറലോകം കാണാൻ കഴിയാത്ത, പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത, ഈ പ്രകൃതിയിലെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയാത്ത കുറച്ചാളുകൾ ഇവിടെ പോകുന്ന, ചിലപ്പോൾ അത്യാവശ്യം പഠിക്കാനും പുറത്തേക്ക് ഇറങ്ങുന്നവരൊക്കെ ആയിരിക്കാം, അല്ലാത്തൊരു കുറച്ച് കുട്ടികളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് എപ്പോഴാണ് ഒരു അവസരം ഉണ്ടാവുക? ആരാണ് അവരൊക്കെ അവസരം ഉണ്ടാക്കി കൊടുക്കുക? നാളെ ഇനി നമുക്ക് സാധിക്കുമോ? നാളെ നമുക്ക് സാധിക്കില്ല, ഇന്നേ സാധിക്കുമായിരുന്നുള്ളൂ. ആ നിലയ്ക്ക് ഒരു ഗൗരവം അത് കൊടുക്കണമായിരുന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. കാഴ്ചയ്ക്കായി എന്നും ഞങ്ങളുണ്ട്. അപേറ്റ് ഐ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, കാലിക്കറ്റ്, കണ്ണൂർ. ബുക്കിംഗ് നമ്പർ 9072-66-1066.